ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നെക്കിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കാണിക്കുന്നത്. സീക്വൻസ് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട്. നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള നീഡിലാണ് എടുത്തിരിക്കുന്നത്. റൗണ്ട് പോർഷൻ മാർക്ക് ചെയ്തേക്കണേൽ നമ്മൾ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഓരോ സീക്വൻസ് എടുത്തിട്ട് നമ്മൾ കോർത്ത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ തുന്നി പോവാണ്. ഫസ്റ്റ് ഒരു റൗണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ തന്നെ ഒരു റൗണ്ട് കൂടി ഫില്ല് ചെയ്തെടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് തുന്നിയെടുക്കാം. ഇപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും സീക്വൻസ് വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓരോരുത്തർക്കും മനസ്സിലാവാനായിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ഈ വൈറ്റ് ബീഡ് വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്ക് ഡിസൈനിൽ വരുന്ന കംപ്ലീറ്റ് ഫ്ലവേഴ്സ് നമ്മൾ തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. ഈ ബ്ലൂ സീക്വൻസ് വെച്ചിട്ട് ഇനി വരുന്ന എല്ലാ ഡിസൈൻസും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ രണ്ട് ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അടുത്തതായിട്ട് നമ്മൾ ആൻറ്റിക് ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നോർമൽ ഗോൾഡൻ ബീഡ്സ് എടുത്താൽ പെട്ടെന്ന് കളറ് ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഗോൾഡൻ ബീഡ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിക്കാറ്. ഓൺലൈനായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നത്. ഇനി ഇതിൽ ലീഫിൻ്റെ പോർഷനൊക്കെ നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. ലീഫിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് തുന്നിയതിന് ശേഷമുള്ള ലുക്ക് നമുക്ക് കാണാം. ഇനി നമ്മുടെ ചാനലിൻ്റെ സിഗ്നേച്ചർ ഫ്ലവർ നമുക്ക് ചെയ്തു കൊടുക്കാം. സെൻറ്ററിലെ ഒരു ബീഡ് തുന്നി കൊടുക്കുക. അതിന് ചുറ്റുമായിട്ട് 6 ബീഡ്സാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്.
ഇനി നമ്മൾ ടു ബീഡ്സ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി തുന്നിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയി. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇനി ഈ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് നമുക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ പ്ലെയിൻ ചുരിദാറൊക്കെ അടിപൊളിയാക്കിയിട്ട് എടുക്കാം.